ഹായ് ഹലോ, ആദീസ് വേൾഡിൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ ദിവസം വന്നു, അത് കഴിയാറായി നിൽക്കുവാണ്. എല്ലാവരും എൻ്റെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ക്യാരറ്റും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി ഓൾറെഡി ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചു. ഞാൻ ക്യാരറ്റ് ഒരു 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു സവോളയുടെ ഒരു പകുതി സവോള ഇല്ല, കുറച്ച് സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് അരിഞ്ഞ് വെച്ചു. ഞാൻ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഒരു തേങ്ങാമുറി ഇല്ല കേട്ടോ, ഒരു തേങ്ങാമുറിയുടെ പകുതി തേങ്ങ ചിരകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പാൻ ചൂടാക്കി കടുകൊക്കെ തളിക്കാം. ഇത് പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തീയിലാണ് വെച്ചിരിക്കുന്നത്. പാൻ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, തോരന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കടുക് ഇട്ടു. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം കടുക് ഒന്ന് പൊട്ടിത്തീരട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഇഞ്ചി, പച്ചമുളകും സവോളയൊക്കെ ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന സവോള തന്നെ എടുത്തിട്ടേക്കാം. ഈ സവോളയിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പ് എടുത്തിടാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടായിരുന്നല്ലോ, ഉപ്പിട്ടാണ് ഇത് വഴക്കുന്നത്. ചെറിയൊരു സവോളയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ ചെറിയ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിനകത്തേക്ക് ഇടാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കണം. അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി കുറച്ചിടുവാണ്. ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. അതുപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്. നമ്മൾ സവോള വഴറ്റാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നല്ലോ. ഇത് അധികം ഉപ്പിടണ്ട, കുറച്ച് ഉപ്പിട്ട്
കൂട്ടാനാണ് കേട്ടോ ഇത് നമ്മുടെ കാളൻ
നമ്മളുടെ ചമ്മന്തിപ്പൊടി, പിന്നെ ഇത് നമ്മളുടെ ഇറച്ചി വറുത്തത്, ഇത് നമ്മളുടെ സോസേജ് വറുത്തത്, പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ക്യാരറ്റ് തോരൻ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കൂട്ടാൻ. അപ്പം ഞാൻ ഈ മോരുകൂട്ടാൻ്റെയും ചമ്മന്തിപ്പൊടിയുടെയും ഈ ഇറച്ചി വറുത്തതിൻ്റെയും എല്ലാം റെസിപ്പീസുമായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ആദീസ് ഫാമിലി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുമായി ആദീസ് ഫാമിലിയിലൂടെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.